ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ബെസ്റ്റസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ മക്കൾക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മക്കൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പശുമ്പാലാണല്ലോ. എല്ലാവരും അധിക പേരും മക്കൾക്ക് പശുമ്പാൽ കൊടുക്കുന്നുണ്ടാവും. പശുമ്പാലെന്ന് പറയുമ്പോൾ നല്ല നാടൻ പശുമ്പാൽ കേട്ടോ, പാക്കറ്റ് പാലല്ല. എനിക്ക് ഞാനിവിടെ മക്കൾക്ക് കൊടുക്കാറുണ്ട് നല്ല നാടൻ പശുമ്പാൽ ഇവിടെ മക്കൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരേ മെത്തേഡിൽ തന്നെ കൊടുക്കുമ്പോൾ അവർക്ക് അതിനോടൊരു വെറുപ്പ് തോന്നും. കാരണം ഞാൻ പാല് തിളപ്പിച്ചിട്ട് ഒരേ മെത്തേഡിനെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വെറുപ്പ് തോന്നും. അതുപോലെ നമ്മൾ ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനെ ഇട്ടിട്ടും കൊടുക്കും. അപ്പോഴും അതിനോട് കുറേ പിന്നെ ഒരുപോലെ തന്നെ കൊടുക്കുമ്പോൾ അവർക്ക് അതിനോട് വെറുപ്പ് തോന്നാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു വെറൈറ്റി ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല നാടൻ പശുമ്പാൽ ഒരു 1.5 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ തന്നെ പിന്നെ ഒരു നമ്മളുടെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പശുമ്പാലാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് വേണം കൊടുക്കാൻ. ഒരു തള വന്ന് ഉടനെ നിങ്ങൾ ഓഫ് ചെയ്യല്ലേ. നന്നായിട്ട് നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് നമ്മളുടെ പാൽ നന്നായിട്ട് വേവിച്ചിട്ട് വേണം മക്കൾക്ക് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് പാലിലേക്ക് നമ്മൾ 2 കോഴിമുട്ട ഉടച്ചെടുക്കുന്നുണ്ട്. കോഴിമുട്ട നമുക്ക് പുഴുങ്ങി കൊടുക്കാം, ഓംലേറ്റ് അടിക്കാം, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും മക്കൾക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നും. ഞാൻ ഡെയിലി എൻ്റെ മക്കൾക്ക് 1 കോഴിമുട്ടയും അതുപോലെ 1 ഗ്ലാസ് പാലും കൊടുക്കും. അത് ഞാൻ ഇങ്ങനെയുള്ള മെത്തേഡും ചെയ്യും, അതുപോലെ നമ്മൾ നോർമൽ മെത്തേഡും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാൽ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മോൾക്ക് കഫക്കെട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് നമ്മൾ പാൽ മാത്രം കൊടുക്കുമ്പോൾ പെട്ടെന്ന് മക്കൾക്ക് കഫക്കെട്ട് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും. നമ്മൾ പാൽ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല തിളപ്പിച്ചിട്ട് വേവിക്കണം കേട്ടോ. തിള വന്നിട്ട് ഇപ്പോൾ ഒന്നിനോടുകൂടെ ഓഫാക്കല്ലേ. ഇനി എൻ്റെ പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. തിളക്കുമ്പോൾ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നമ്മളുടെ കോഴിമുട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാത്രത്തിനടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. അത് കാരണം ഞാനൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൈം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാലൊന്നിങ്ങനെ കുറുകി വരും, അതായത് ഒരു കട്ടിയിൽ വരും. നമ്മളുടെ കോഴിമുട്ട ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ടൈമെങ്കിലും നമ്മൾ വേവിക്കണം കേട്ടോ. പാൽ അതിൽ വെച്ചിട്ട് കോഴിമുട്ട അതിൽ വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ നമ്മളുടെ കോഴിമുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നമ്മളുടെ പാലൊരു കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് കുറച്ച് ടൈം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ചൂടാറിയിട്ട് മോൾക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാനിവിടെ മോൾക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അവൾക്ക് ഡെയിലി ഒരേ മെത്തേഡിനാവുമ്പോൾ പെട്ടെന്ന് പാലും എടുക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അവൾക്ക് ഞാൻ കൊടുത്തിട്ട് അവൾ ഇരുന്ന് കുടിക്കണം, അവൾ സൂപ്പർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.